തെക്കേറാക്കിലെ ടെമ്പിൾ ഓഫ് ഓർ, പുരാതന ബാബിലോണിയിലെ സിഗരറ്റുകൾ, കുഷ് രാജവംശത്തിലെ അമ്പലങ്ങൾ, 3000 BC പഴക്കമുള്ള ലോകത്തിലെ പലയിടങ്ങളിലും കണ്ടെത്തിയ പിരമിഡുകൾ, ഇവയെല്ലാം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവയുടെ രൂപത്തിലും വലിപ്പത്തിലും വ്യത്യാസമുള്ളതായി നമുക്ക് മനസ്സിലാകും. അതായത് മെക്സിക്കോയിൽ നമുക്ക് വൃത്താകൃതിയിലുള്ള സ്റ്റെപ്പ് പിരമിഡുകളെ കാണാം. യുകാറ്റാൻ പെനിൻസുലയിലുള്ള ഒക്സ്മൽ എന്ന പിരമിഡ് നിരീക്ഷിക്കുകയാണെങ്കിൽ അവയുടെ മൂലകൾ വളഞ്ഞിരിക്കുന്നതായി കാണാം. ഇന്ത്യയിലുള്ള പിരമിഡുകളാവട്ടെ കുത്തനെ ഉയരം കൂടിയ തരത്തിലുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. 250 പിരമിഡുകൾ ഇന്നേ വരെ മധ്യ ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ മൗറീഷ്യസിൽ പോയാലും പിരമിഡുകൾ കാണുവാൻ സാധിക്കും. ഈജിപ്തിൽ 155 പിരമിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 300 പിരമിഡുകൾ പെറുവിലും 1000 പിരമിഡുകൾ മധ്യ അമേരിക്കയിലും. ചുരുക്കി പറഞ്ഞാൽ പിരമിഡ് എന്നത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എങ്ങനെയായിരിക്കും ഈ 5 ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിരുന്ന നാഗരികരും ഇത്തരത്തിലുള്ള പിരമിഡുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക? പുരാതന ബഹിരാകാശ സൈദ്ധാന്തികരുടെ വിശ്വാസമനുസരിച്ച് അതിൽ മിക്ക പിരമിഡുകളും നിർമ്മിച്ചിരിക്കുന്നത് ഗണിതം, ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നിവയെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവരായിരുന്നു എന്നാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻക എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ബ്രെയിൻ ഫോറസ്റ്റിന്റെ അഭിപ്രായത്തിൽ പുരാതന പെറുവിലും ഈജിപ്തിലും തെക്കേ മെക്സിക്കോയിലും ഓൾമെക്സിലും സമാന്തരമായ സംസ്കാരങ്ങളായിരുന്നു എന്നാണ്. എന്നാൽ എങ്ങനെയായിരിക്കും പുരാതന ഈജിപ്തുകാരും പുരാതന പെറുവിയൻസും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക? ഈജിപ്തിലെ ഗിസ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പിരമിഡാണ് പിരമിഡ് ഓഫ് കുഫു. 4500 മുൻപ് ഈ പിരമിഡായിരുന്നു ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയതും അതിശയിപ്പിക്കുന്നതുമായ മനുഷ്യനിർമ്മിതി. എന്നാൽ 4000 മുൻപ് തന്നെ എന്തിനായിരിക്കും പുരാതന മനുഷ്യർ ഇത്തരമൊരു നിർമ്മിതി നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നത് ഇന്നും ചുരുളഴിയാത്ത ഒരു നിഗൂഢതയാണ്. ഗിസയിലെ പിരമിഡ് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഗിസയിലെ പിരമിഡ് കാണുന്ന ഒരാൾ ചിന്തിക്കുക, എങ്ങനെയായിരിക്കും ഇവ നിർമ്മിച്ചത്? ആരായിരിക്കും ഈയിടം നിർമ്മിച്ചത്? എന്തുകൊണ്ടായിരിക്കും ഇത്ര വർഷമായിട്ടും ഇവ നീലം പതിക്കാത്തത്? ഇത്രവുമല്ല, 500 അകലെയുള്ള ഗ്രാനൈറ്റ് ക്വാറിയിൽ നിന്നും കൊണ്ടുവന്ന 1000 ഗ്രാനൈറ്റും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് അതല്ല. 146 ഉയരവും 230 അടിത്തറയുമുള്ള ഈ ഗംഭീര നിർമ്മിതി നിർമ്മിക്കുവാൻ എത്ര നാൾ പുരാതന ഈജിപ്ഷ്യൻ ജനത ചിലവഴിച്ചിട്ടുണ്ടാവുമെന്നാണ്. വെറും ഒരു ശവകുടീരം മാത്രമാണ് ഇതെങ്കിൽ എന്തിനായിരിക്കും 60,00,000 ഭാരമുള്ള ഈ ഗംഭീര നിർമ്മിതി ഇവർ ഉണ്ടാക്കിയത്? പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഗിസയിലെ പിരമിഡ് 2500 BC കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് എന്നാണ്. അന്നത്തെ ഫെറോവയായ കുഫുവിന്റെ ശവകുടീരമായിട്ടാണ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ അറിയപ്പെടുന്നത്. എന്നാൽ ഈ പിരമിഡ് കുഫു എന്ന ഫറോവയുടെ ശവകുടീരമാണെന്ന് ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇത് ആർക്കു വേണ്ടിയാണ് പണിതെന്നും എന്തിനു വേണ്ടിയാണ് പണി കഴിപ്പിച്ചതെന്നും ഇന്നും ഗവേഷകർക്കിടയിൽ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാം പഠിച്ചു വെച്ചതും ഗിസയിലെ പിരമിഡുകൾ ഫറോവയുടെ ശവകുടീരമാണെന്നായിരിക്കും. എന്നാൽ ഈ കാലം വരെ ഗവേഷകർക്ക് ഗ്രേറ്റ് പിരമിഡിന്റെ ഉള്ളിൽ നിന്നും ഒരു ശവകുടീരവും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കാലം ആ ബന്ധത്തെ മറച്ചു കളഞ്ഞതായിരിക്കുമോ? പുരാതന ബഹിരാകാശ സൈദ്ധാന്തികർ പറയുന്നത് പോലെ ഈ സ്മാരകം നിർമ്മിച്ച പ്രഗത്ഭരായ എഞ്ചിനീയർമാർക്ക് മറ്റൊരു ലോകത്തിൽ നിന്നും പ്രചോദനം ലഭിച്ചിട്ടുണ്ടാകുമോ? മായന്മാരെയും ഈജിപ്തുകാരെയും നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇവർ രണ്ടു കൂട്ടരും ഒരു ഇതിഹാസമാണെന്ന് തന്നെ പറയേണ്ടി വരും. പുരാതന ഈജിപ്ഷ്യൻ ദേവനായ തോത്ത് അറിയപ്പെടുന്നത് ആർക്കിടെക്ട് ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ്. ഒരുപക്ഷെ പുരാതന ബഹിരാകാശ സൈദ്ധാന്തികർ പറയുന്നത് പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കണ്ടുവരുന്ന പിരമിഡുകൾക്ക് അന്യഗ്രഹജീവികളുമായി ബന്ധമുണ്ടായിരിക്കുമോ? അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഭൂനിരപ്പിൽ നിന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാകില്ലെങ്കിലോ? 1940 ഗിസ പീഠഭൂമിക്ക് മുകളിലൂടെ പറന്ന ബ്രിട്ടീഷ് എയർഫോഴ്സ് പൈലറ്റ് പകർത്തിയ ഒരു ചിത്രത്തിൽ നിന്നും ഗ്രേറ്റ് പിരമിഡിന്റെ ഒരു വലിയ സവിശേഷത കണ്ടെത്തുകയുണ്ടായി. സത്യത്തിൽ ഗിസയിലെ പിരമിഡിന് 4 8 ഉള്ളത്. എന്നാൽ ഈ പ്രതിഭാസം മനസ്സിലാകണമെങ്കിൽ ആകാശത്തിലൂടെ നിരീക്ഷിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇത്തരമൊരു നിർമ്മിതി നിർമ്മിച്ച പുരാതന മനുഷ്യർ ഗണിതത്തിൽ അഗ്രഗണ്യന്മാരാണെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും ഈ പിരമിഡിന്റെ യഥാർത്ഥ ആകൃതി ആകാശത്തിലൂടെ നോക്കിയാൽ മാത്രം കാണുവാൻ സാധിക്കുന്നത്? എന്തിനായിരിക്കും പുരാതന മനുഷ്യർ ഇത്രയും സങ്കീർണമായ രൂപം തിരഞ്ഞെടുത്തത്? പുരാതന ബഹിരാകാശ സൈദ്ധാന്തികരുടെ അഭിപ്രായത്തിൽ വ്യത്യസ്ത ഭൂമിശാസ്ത്രപരവും വാസ്തുവിദ്യാശൈലിയുമുള്ള ഈ നിർമ്മിതിയെ പരിശോധിച്ചാൽ അതിനുള്ള തെളിവുകൾ ലഭിക്കുമെന്നാണ്. പുരാതന നഗരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത 2 പിരമിഡ് സമുച്ചയങ്ങളാണ് മെക്സിക്കോയിലെ ടിയോട്ടിഹുവാക്കാനും ഈജിപ്തിലെ ഗിസയും. 1000 പിരമിഡുകളാണ് മായൻ ജനത മധ്യ അമേരിക്കയിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പിരമിഡുകൾ മറ്റേതെങ്കിലും ക്ഷേത്ര സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാവുമോ? ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ സിയാൻ എന്ന സ്ഥലം. 1947 ചൈനയിലെ സിയാൻ എന്ന പ്രവിശ്യയിൽ നിന്നും 40 തെക്കു ഭാഗത്തു നിന്ന് വിമാനത്തിലൂടെ പറന്ന കേണൽ ഷിയാഹാൻ കണ്ടെത്തിയത് ആരും കണ്ടെത്താതെ കിടന്ന ഒരു നിഗൂഢമായ പർവ്വതമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം താൻ കണ്ട ഒറ്റപ്പെട്ട പർവ്വതത്തെപ്പറ്റി ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തിന് ഒരു ആർട്ടിക്കിൾ നൽകി.
ആ പത്രലേഖനത്തിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് താൻ കണ്ടെത്തിയ ആ പർവ്വതം ഈജിപ്തിലെ ഗിസ പിരമിഡിന്റെ അത്ര വലിപ്പമില്ലാത്ത ഒരു കുള്ളൻ പിരമിഡാണെന്നാണ്. ഈ വാർത്ത പൊതുജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാവുകയും അതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 37 പരം പിരമിഡ് രൂപത്തിലുള്ള പർവ്വതങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ആ പിരമിഡുകളിൽ ചൈനയുടെ ആദ്യ ചക്രവർത്തിയെന്ന് അറിയപ്പെടുന്ന ചിൻഷി ഹ്യുവാങ്ങിന്റെ ശവകുടീരവും ഉൾപ്പെടും. ഈ ശവകുടീരത്തിൽ 7000 യോദ്ധാക്കളും രഥങ്ങളും ആയുധങ്ങളും ടെറാക്കോട്ട ശില്പങ്ങളും കണ്ടെത്തിയിരുന്നു. എന്നാൽ പുരാവസ്തു ഗവേഷകർ ഇത് ചൈനയിലെ രാജാവിന്റെ വെറും ശവകുടീരമായി വിശ്വസിച്ചു. മറ്റ് ചില ഗവേഷകർ ഇന്നും വിശ്വസിക്കുന്നത് ഈ ശവകുടീരം കണ്ടെടുത്തപ്പോൾ ഇത് ഒരു പിരമിഡായിരുന്നു എന്നും ചൈനീസ് സർക്കാർ ഈ വിവരം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചിരിക്കുകയാണ് എന്നുമാണ്. ഈ ഗവേഷകരുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടിയത് 1940-1950 ചിത്രങ്ങളിലൂടെയാണ്. 1940 അവ പിരമിഡ് രൂപത്തിലായിരുന്നു എന്നും ഈ വിവരം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുവാൻ പിരമിഡിന്റെ മുകളിലായി മരങ്ങൾ നട്ടുപിടിപ്പിച്ചു എന്നുമാണ്. അതിനാൽ തന്നെ 1970-1980 കാലഘട്ടത്തിൽ എടുത്ത ചിത്രത്തിൽ പിരമിഡിന് മുകളിലായി മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുറം ലോകത്തിന് അവ വെറും പ്രകൃതിദത്തമായ കുന്നുകളായേ തോന്നുകയുള്ളൂ. എന്തിനായിരിക്കും ഇത്തരമൊരു ഘടനയെ ചൈനീസ് ഗവൺമെന്റ് പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചത്? സത്യത്തിൽ പുരാതന ചൈനയിലെ ചക്രവർത്തിയുടെ ശവകുടീരം സംരക്ഷിക്കുവാൻ തന്നെയായിരിക്കുമോ ചൈനീസ് സർക്കാർ ഈ സ്ഥലം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചതോ അതോ മറ്റേതോ രഹസ്യത്തെയായിരിക്കുമോ ചൈനീസ് ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്? പുരാതന ബഹിരാകാശ സൈദ്ധാന്തികരുടെ അഭിപ്രായത്തിൽ പുരാതന ചൈനയിലെ ചക്രവർത്തികൾ മറ്റേതോ ഗ്രഹത്തിലെ ആളുകളുമായി വിവരങ്ങൾ കൈമാറാറുണ്ടായിരുന്നു എന്നും അതിനാൽ തന്നെ ചൈനയിൽ നിന്നും കണ്ടെത്തിയ പിരമിഡുകളും ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിൽ കണ്ടെത്തിയ പിരമിഡുകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുമാണ്. ഈ കാരണത്താലായിരിക്കുമോ ചൈനീസ് ഗവൺമെന്റ് ഇത്തരം പിരമിഡുകൾ ലോകത്തിൽ നിന്നും മറച്ചുവെച്ചത്? ബോസ്നിയയിലെ വിസോക്കോ എന്ന സ്ഥലത്തിൽ 2005 മുതൽ ഇത്തരത്തിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുവാൻ തുടങ്ങി. ബോസ്നിയൻ ഹിസ്റ്റോറിയനും പുരാവസ്തു ഗവേഷകനുമായ ഡോക്ടർ സാം ഉസ്മാനാഗിച്ചും തമ്മിൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ വിവാദ സംവാദത്തിന് വരെ ഇടയാക്കിയ സ്ഥലമാണ് ബോസ്നിയയിലെ വിസോക്കോ. ഉസ്മാനാഗിച്ചിന്റെ അഭിപ്രായത്തിൽ ഈ കുന്നുകൾ പിരമിഡുകളാണ് എന്നാണ്. ഈ കുന്നുകളിലൊന്ന് സൂര്യന്റെ പിരമിഡാണെന്നും മറ്റൊന്ന് ചന്ദ്രന്റെ പിരമിഡാണെന്നും ഈ പിരമിഡ് ഈജിപ്തിലെ ഗ്രേറ്റ് പിരമിഡിനേക്കാൾ ചെറുതാണെന്നുമാണ്. ഈ വാദത്തെ പിന്തുണച്ചുകൊണ്ട് ഉസ്മാനാഗിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കുന്നുകളിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള വെട്ടുകല്ലുകളാണ്. ഉസ്മാനാഗിച്ചിന്റെ തിയറി പ്രകാരം ഈ പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇല്ലേറിയൻ ജനതയാണെന്നാണ്. 12 ബാൽക്കൻ ഉപദ്വീപിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനവിഭാഗമാണ് ഇല്ലേറിയൻസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇല്ലേറിയൻ ജനത ഇന്നത്തെ ജനതയെക്കാൾ 5 പുരോഗമിച്ച ജനവിഭാഗമാണ് എന്നാണ്. ഇന്ന് നമ്മൾ ബോസ്നിയൻ പിരമിഡുകൾ സന്ദർശിച്ചാൽ 12,350 വർഷങ്ങൾ പഴക്കമുള്ള അവശിഷ്ടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ പിരമിഡാണെങ്കിൽ ബോസ്നിയയിലെ ഈ കുന്നുകളായിരിക്കും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പിരമിഡുകൾ. ഇത് യഥാർത്ഥത്തിൽ പിരമിഡുകളാണെന്ന് തെളിഞ്ഞാൽ നമ്മുടെയെല്ലാം ചരിത്ര പുസ്തകങ്ങൾ മാറ്റി എഴുതപ്പെട്ടേക്കാം. മറ്റ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഇത് കല്ലും മണ്ണും കൊണ്ട് രൂപീകൃതമായ വെറും ഭൂമിശാസ്ത്രപരമായ രൂപീകരണം മാത്രമാണ് എന്നാണ്. അതിനാൽ തന്നെ ഉസ്മാനാഗിച്ചിന്റെ തിയറിയുടെ വിശ്വസ്തത നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഉസ്മാനാഗിച്ച് ഇന്നത്തെ ജനതയെക്കാൾ ഉയർന്ന ചിന്താശേഷിയുള്ള ഒരു ജനവിഭാഗം ഇവിടെ വസിച്ചിരുന്നതിന്റെ നിരവധി തെളിവുകൾ ശാസ്ത്രജ്ഞന്മാർക്ക് മുമ്പിൽ നിരത്തി. അതിനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ നടപ്പാതകളും ദീർഘമായ ഭൂഗർഭപാതകളും അറകളും 8,000 ഭാരമുള്ള കോൺക്രീറ്റ് കട്ടകളുമായിരുന്നു. ഉസ്മാനാഗിച്ചിന്റെ തിയറി പ്രകാരം 18 ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് സൂര്യന്റെ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. ഇവിടെ നിന്നും ലഭിച്ച കല്ലുകൾ ലോകത്തിലെ 6 പരീക്ഷണത്തിനയക്കുകയും പരിശോധനാ ഫലത്തിൽ ഇവ മനുഷ്യനിർമ്മിതമായ കോൺക്രീറ്റ് കട്ടകളാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു. ഈ കല്ലുകൾ ഇന്നത്തെ കോൺക്രീറ്റ് കട്ടകളെക്കാളും 3x ഗുണമേന്മയുള്ളതാണെന്ന് തെളിയുകയും ചെയ്തു. എന്നാൽ ഗവേഷകരെ കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യം, ഈ കുന്നുകൾ മനുഷ്യനിർമ്മിതമാണെങ്കിൽ എവിടെ നിന്നായിരിക്കും ഇത്തരം കോൺക്രീറ്റ് കല്ലുകൾ നിർമ്മിക്കുവാനുള്ള മെറ്റീരിയലുകൾ പുരാതന മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ടാവുക? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾക്കായി ഇന്നും ഗവേഷകർ ഈ സ്ഥലത്ത് പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇവ പിരമിഡുകളാണെന്ന് തെളിഞ്ഞാൽ ബോസ്നിയയുടെ ചരിത്രം തന്നെ മാറിമറിയാം. അന്നത്തെ ജനവിഭാഗത്തിന് ഇത്തരം ഗംഭീര നിർമ്മിതികൾ നിർമ്മിക്കുവാനുള്ള അറിവ് എവിടെ നിന്നും ലഭിച്ചു? ആരായിരിക്കും ഇവ രൂപകൽപ്പന ചെയ്തത്? എന്തിനു വേണ്ടിയായിരിക്കും ഇവ നിർമ്മിച്ചത് എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ വീണ്ടും അവശേഷിക്കും. ഓരോ വർഷവും 1,000,000 വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമുണ്ട് റഷ്യയിൽ. 24 നീളവും 55 ടൺ ഭാരവുമുള്ള ഒരു നിർമ്മിതി റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന 17 പിരമിഡുകളിൽ ഏറ്റവും വലുത്. ഈ പിരമിഡ് നിർമ്മിക്കുവാനായി പണം മുടക്കിയത് റഷ്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഡിഫൻസ് കോൺട്രാക്ടറുമായ അലക്സാണ്ടർ ഗൊലോഡ് ആണ്. അദ്ദേഹം 1989 ഈ പിരമിഡ് നിർമ്മിക്കുവാൻ കാരണം
ഈ പിരമിഡിൽ ഒരു വലിയ എനർജി ഫീൽഡ് നിർമ്മിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസ പ്രകാരമാണ് ഗ്വാട്ടിമാലയിൽ 80 പരം പിരമിഡുകളാണ് മായൻ ജനത പടുത്തുയർത്തിയത്. ഇവിടത്തെ പിരമിഡുകൾ നമ്മൾ നിരീക്ഷിച്ചാൽ എല്ലാ പിരമിഡുകളുടെയും മുകളിലായി അമ്പലങ്ങൾ കാണുവാൻ സാധിക്കും. ഈ അമ്പലങ്ങളിൽ അവർ നിരവധി ആചാരങ്ങൾ നടത്താറുണ്ട്. മായൻ ജനതയും മറ്റു പുരാതന ജനങ്ങളും സൂര്യനെയും ചന്ദ്രനെയും ദൈവമായി ആരാധിച്ചിരുന്നു. സൗരയൂഥത്തെക്കുറിച്ച് ഇന്നത്തെ ഗവേഷകരെക്കാളും വളരെയധികം അറിവുണ്ടായിരുന്ന ഒരു ജനസമൂഹമാണ് മായൻ ജനത. അവർ സൂര്യനെയും ചന്ദ്രനെയും ഈ അമ്പലങ്ങളിൽ ആരാധിച്ചിരുന്നു. ഒരുപക്ഷെ ഇത്തരം പിരമിഡുകളുടെ മുകളിൽ അമ്പലം അവർ നിർമ്മിച്ചതിനു പിന്നിൽ മറ്റേതെങ്കിലും ഒരു ഊർജം അവർക്ക് ലഭിക്കുന്നതിനാലാണോ? പുരാതന ബഹിരാകാശ സൈദ്ധാന്തികർ അവകാശപ്പെടുന്നത് പോലെ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡുകൾക്ക് ഒരു എനർജി നിർമ്മിക്കുവാനുള്ള കഴിവുണ്ടാകുമോ? 1977 1987 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറും ഗവേഷകനുമായ ജോ പാർ ഗ്രേറ്റ് പിരമിഡിന് മുകളിലായി ഒരു ഗവേഷണം നടത്തുകയുണ്ടായി. അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണം കൊണ്ടായിരുന്നു ഈ പരീക്ഷണം. ഈ പരീക്ഷണത്തിന്റെ ഉപയോഗം പിരമിഡിൽ സൃഷ്ടിക്കപ്പെടുന്ന വൈദ്യുത കാന്തിക റേഡിയോ ആക്റ്റീവ് സവിശേഷതകൾ കണ്ടെത്തുക എന്നതാണ്. അവിടെ നിന്നും അദ്ദേഹം കണ്ടെത്തിയത് പിരമിഡിന് മുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ്. എന്നാൽ ഇത് വെറും യാദൃശ്ചികമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ സാധിക്കുമോ? അതിനുശേഷം അദ്ദേഹം ഒരു പിരമിഡിന്റെ മോഡൽ നിർമ്മിക്കുകയും ആ പിരമിഡിന് മുകളിലൂടെ മാഗ്നറ്റിക് കറന്റ് കടത്തിവിടുകയും ആ പിരമിഡ് കറക്കുകയും ചെയ്തു. അതിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത് ഗോളാകൃതിയിലുള്ള ഊർജ്ജമായിരുന്നു.